നമുക്ക് നമ്മുടെ സുരേഷ് ഗോപി, ശ്രീ സുരേഷ് ഗോപി തന്നെ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത മുൻനിരയിൽ തന്നെയുള്ളതാണ്. അദ്ദേഹം ജാഥയെ കുറിച്ച് പറയും. ഈ ജാഥ സ്വാമിയെ ശരണമയ്യ, ഈ ജാഥ അങ്ങനെ തുടക്കം മുതൽ തന്നെ ഈ ജാഥ ഭാഗമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ജാഥയുടെ? ഇല്ല, ഇതൊരു വികാരമാണ്. ആ വികാര പ്രകടനം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഭരണവും ഒന്ന് കണക്കിലെടുത്തേ മതിയാവും. ജാഥയിലെ സ്ത്രീ പങ്കാളിത്തം, വലിയ രീതിയിലുള്ള സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതൃത്വത്തിൽ നടക്കും. സ്ത്രീ പങ്കാളിത്തം നിങ്ങളുടെ മാധ്യമം ആദ്യം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ കാണാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കാണിക്കാത്തത് അല്ലേ? അവിടെ നിങ്ങളുടെ നയം വളരെ വ്യക്തമാണ്. പത്രം കാണാത്തോണ്ടാണ്. പത്രം കാണാത്തോണ്ടല്ലേ? പത്രമല്ലല്ലോ, നിങ്ങളിപ്പോ പത്രമല്ലല്ലോ ചോദിച്ചത്. പത്രം മാധ്യമങ്ങളിൽ സ്ത്രീ പങ്കാളിത്തത്തിന്റെ വാർത്തകൾ. നിങ്ങളുടെ ജീവി എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണുന്നുണ്ട്. ഇത്തരത്തിൽ മാധ്യമങ്ങളെ കൂടി വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ഥാപനം കാണാതെ പോകുന്നു എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി എം പി പറയുന്നത്. ഏതായാലും ജാഥ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പി എസ് ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമരവുമായി സമരത്തിന് നേതൃത്വം നൽകി മുന്നേറിയ തന്നെയുണ്ട്. നേരത്തെ തനേഷ് ശ്രീധരൻപിള്ള സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം